നമ്മുടെ നാട് നേരിടുന്ന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷവും ഈ മഹാപ്രളയവും കാരണമാണ് പ്രധാനമന്ത്രി സന്ദർശിക്കാനിടയായത്. അപ്പോൾ എത്രമാത്രം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് നേരിട്ട് ബോധ്യപ്പെടാനാണ് അദ്ദേഹം ഈ പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ശ്രമിച്ചത്. ഹെലികോപ്റ്ററിൽ കുറച്ച് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിഞ്ഞു. ബാക്കി സ്ഥലങ്ങളിൽ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതാണ് ഇന്ന് കാലത്ത് സംഭവിച്ചത്. കേരളത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. നേരത്തെ തന്നെ അദ്ദേഹത്തിന് അറിയാം, ഞങ്ങൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിശദമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ നേരത്തെ കേരളത്തിൽ പ്രഖ്യാപിച്ച സഹായത്തിന് പുറമെ 500 കോടി രൂപ കൂടി ഇപ്പോൾ സഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം, വിശദമായ പരിശോധനയ്ക്ക് ശേഷം ആവശ്യമായ സഹായം നൽകും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ നൽകി വരുന്ന സഹായങ്ങൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തി. എന്നാൽ ഇന്നത്തെ അടിയന്തര ആവശ്യം കൂടുതൽ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളുമാണ് എന്നത് ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കൂടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി ചില ഗോഡൗണുകളിലൊക്കെയുള്ള അരിയും മറ്റും നശിച്ചുപോയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പ്രത്യേകമായ സഹായം അക്കാര്യത്തിൽ ലഭിക്കണം, അല്ലെങ്കിൽ വല്ലാത്ത ക്ഷാമമുണ്ടാകുമെന്നത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആവശ്യമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളുടെ വിശദാംശങ്ങൾ അടങ്ങുന്ന നിവേദനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, എന്നാൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചുള്ള നിവേദനം, എല്ലാ കാര്യങ്ങളും കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം നാം നൽകുന്ന നിലയാണ് സ്വീകരിക്കുക. ഇതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. റവന്യൂ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും റവന്യൂ ACSഉം DGPയും ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. മറ്റുദ്യോഗസ്ഥർ അവിടെ കാര്യങ്ങൾ വിശദീകരിക്കാനും ഉണ്ടായിരുന്നു. ഇതാണ് ഉള്ള വിവരങ്ങൾ. അല്ലേ, അത് അതീവ ഗുരുതരമായ സ്ഥിതിയാണെന്നുള്ളത് വസ്തുതയല്ലേ? അല്ല അല്ല, നമ്മുടെ നാട് നേരിടുന്നത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണല്ലോ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ വേവലാതി കൊണ്ട് പറയുന്നതാണ്. ഈ നമ്മുടെ നാട് നേരിടുന്ന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായി മരണസംഖ്യ വളരെ കൂടേണ്ടതായിരുന്നു. ഫലപ്രദമായ നടപടികൾ നാം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ചെങ്ങന്നൂരും ചാലക്കുടിയിലും ഇന്നലെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ, അവിടെ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക എന്നുള്ളത്. ഇന്നലെ ഞങ്ങളുടെ അവലോകന യോഗത്തിന് ശേഷം ആ കാര്യം വ്യക്തമാക്കിയതാണ്. നമ്മളിപ്പോൾ അത് ആ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു വസ്തുതയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കുറ്റപ്പെടുത്തലല്ലാലോ വേണ്ടത്. നമുക്ക് കൂടുതൽ കാര്യങ്ങളിൽ സഹകരണവും സഹായവുമാണ് ആവശ്യം. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് എത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അവർ കൂടുതൽ ഹെലികോപ്റ്ററുകൾ അയക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ്
എയർ മാർഷൽ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഏത് ഇതാണ് നിങ്ങൾക്കുള്ള തകരാറ്. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കാൻ പുറപ്പെടുന്നത്? കുറച്ച് പോസിറ്റീവായി ചിന്തിക്കൂ. ഞാൻ പറഞ്ഞത് എന്താണ്, നമുക്ക് ആവശ്യമായ സഹായങ്ങൾ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹായങ്ങൾ മാത്രം നമുക്ക് പോരാ, കുറേ കൂടി സഹായം വേണം. ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരി.